ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന തളിര് സ്കോളർഷിപ്പിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് നടത്തുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. സ്കോളർഷിപ്പ് kesicl.kerala.gov.in എന്നതാണ് സൈറ്റ് അഡ്രസ്. ഫോം പൂരിപ്പിക്കേണ്ടത് ഇംഗ്ലീഷിലായിരിക്കണം. തളിര് മാസിക അയക്കേണ്ട വിലാസമാണ് വീട്ടുവിലാസമായി കൊടുക്കേണ്ടത്. 200 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും 1 വർഷത്തെ തളിര് മാസിക സൗജന്യമായി ലഭിക്കും. 30 സെപ്റ്റംബർ വരെ രജിസ്റ്റർ ചെയ്യാനുള്ള സമയമുണ്ട്. ഇനി നമുക്ക് രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്ത ഉടനെ ഇതുപോലുള്ള വിൻഡോ ആണ് പ്രത്യക്ഷപ്പെടുക. പൂരിപ്പിക്കുന്നതിന് മുൻപ് നിർബന്ധമായും വായിച്ചു നോക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഇവ. ഇതിൽ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്ന ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കാം. ആദ്യം ഫുൾ നെയിം ഓഫ് സ്റ്റുഡൻ്റ് എന്നുള്ള ബോക്സിൽ കുട്ടിയുടെ പേര് ടൈപ്പ് ചെയ്യുക. അടുത്തതായി പേരൻ്റ് നെയിം നൽകുക. അടുത്തതായി കുട്ടിയുടെ 12 അക്ക ആധാർ നമ്പർ നൽകുക. അതിനുശേഷം കുട്ടിയുടെയോ രക്ഷിതാവിൻ്റെയോ മൊബൈൽ നമ്പർ നൽകുക. അടുത്ത കോളത്തിൽ ആക്റ്റീവായ ഇമെയിൽ ID നൽകുക. അടുത്തതായി കുട്ടിയുടെയോ രക്ഷിതാവിൻ്റെയോ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. കുട്ടിക്ക് തളിര് സ്കോളർഷിപ്പ് ലഭിക്കുകയാണെങ്കിൽ ഈ അക്കൗണ്ടിലേക്കാണ് ക്യാഷ് വരിക. ബാങ്കുമായി ബന്ധപ്പെട്ട് ബാങ്ക് അക്കൗണ്ട് നമ്പർ, ബാങ്ക് നെയിം, IFSC നമ്പർ എന്നിവ നൽകുക. അതിനുശേഷം സ്കൂൾ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. സ്കൂളിൻ്റെ പേര്, ക്ലാസ്, സ്കൂൾ അഡ്രസ്സ് എന്നിവ അവിടെ കൃത്യമായി നൽകുക. അടുത്തതായി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ജില്ല സെലക്ട് ചെയ്യുക. അടുത്തതായി ഹൗസ് അഡ്രസ്സാണ് നൽകാനുള്ളത്. തളിര് സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്ന എല്ലാ കുട്ടികൾക്കും സൗജന്യമായി തളിര് മാസിക തപാൽ വഴി ലഭിക്കും. അതുകൊണ്ട് ഹൗസ് അഡ്രസ്സ് എന്നുള്ള സ്ഥലത്ത് കുട്ടിയുടെ വീട്ടഡ്രസ്സ് കൃത്യമായി നൽകണം. ഹൗസ് നെയിം, പോസ്റ്റ് ഓഫീസ്, ഫുൾ അഡ്രസ്സ്, പിൻകോഡ് എന്നിവ നൽകിയതിന് ശേഷം കുട്ടി താമസിക്കുന്ന ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു വിൻഡോ ലഭിക്കും. പൂരിപ്പിച്ച കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം താഴെയുള്ള ചെക്ക് ബോക്സിൽ ടിക്ക് നൽകുക. അതിനുശേഷം രജിസ്ട്രേഷൻ ഫീസ് അടക്കുന്നതിനായി പേ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു വിൻഡോ ലഭിക്കും. ഇതിൽ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൽ എളുപ്പമായ മാർഗം ATM കാർഡ് ഉപയോഗിച്ച് ക്യാഷ് അടക്കുക എന്നതാണ്. ഇതിൽ കാർഡ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു വിൻഡോ ലഭിക്കും. ATM കാർഡ് ഡീറ്റെയിൽസ് നൽകാനുള്ള വിൻഡോ ആണിത്. ഇതിൽ ATM കാർഡിലുള്ളതുപോലെ പേര് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ATM കാർഡിൻ്റെ മുകളിലുള്ള 16 അക്ക സംഖ്യ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ATM കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ്, മന്തും ഇയറും നൽകുക. അത് ATM കാർഡിലുണ്ടാകും. അടുത്തതായി CVV നമ്പറാണ് നൽകേണ്ടത്. ഇത് ATM കാർഡിൻ്റെ പിറകുവശത്തുള്ള 3 അക്ക നമ്പറാണ്. ഇതുപോലെ കറുപ്പ് വരയുടെ താഴെയുള്ള 3 അക്ക നമ്പർ. അതിനുശേഷം ഫോൺ നമ്പറും ഇമെയിൽ ID ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പേ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബാങ്കുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP നമ്പർ വരും. അതൊരു 6-ഡിജിറ്റ് നമ്പറായിരിക്കും. OTP നൽകിയതിന് ശേഷം മെയ്ക്ക് പേയ്മെൻറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു വിൻഡോയിൽ പേയ്മെൻറ്റ് ഡൺ സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് ലഭിക്കും. പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയാൽ നമുക്കൊരു രജിസ്റ്റർ നമ്പർ ലഭിക്കും. അത് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടതാണ്.
അത് എഴുതി സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. താഴെയുള്ള ഡൗൺലോഡ് റെസിപ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.